ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഒരു പത്തു മുപ്പത്തഞ്ച് സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ പരാജയം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ബി ജെ പിയെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങി അതിൽ കൂടുതലും ബി ജെ പിയുടെ സുഹൃത്തുക്കളാണ് എനിക്കും വേണമെങ്കിൽ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞ് കുറേ കാരണങ്ങൾ നിരത്താൻ പറ്റും ഞാൻ ആ കാരണങ്ങളൊന്നും നിരത്തുന്നില്ല കാരണം എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ അൻ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നില്ല ഒരു സംഭവം കഴിയുമ്പോൾ ബുദ്ധി ഉപദേശിക്കാൻ ധാരാളം പേരുണ്ടാവും ഒരു ഒരാക്സിഡൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കാണാറില്ലേ ഇടതു വശത്ത് ഇത്രയും സ്ഥലമുണ്ടായിട്ട് നീ എന്തിനാടാ ആ വലത്തേക്ക് വെട്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെട്ടിച്ചു അതാണ് അപകടം അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിനു മുമ്പ് തോൽക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാകും കേട്ടോ എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതേ കാര്യം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ അത് കുറ്റപ്പെടുത്തലാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മോദി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റു പലരും ആഗ്രഹിക്കുന്നതുമായ വിഷയങ്ങൾ അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഖേദം ഇതൊക്കെ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം അത് ആവർത്തിക്കുന്നത് കുറ്റപ്പെടുത്തലാണ് അത് ചെയ്തുകൂടാ ഞാൻ ബി ജെ പിയിൽ ചുമതല വഹിക്കുന്ന ആളോ അങ്ങനെയൊന്നുമില്ല ബട്ട് ബി ജെ പി അധികാരത്തിൽ വരണം ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷിയാണ് അത് അവരും ഒരുപാട് ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും ബട്ട് ബൈ ഭയം ലാർജ് ആർ എസ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി സർക്കാർ ഒരു സ്വയം സേവകൻ എന്നുള്ള നിലയ്ക്ക് അത്രേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ആർ എസ് എസിനെ നിരോധിക്കാത്ത ഉപദ്രവിക്കാത്ത ദേശീയ ധാരയിൽ ബയൻ ആർജ് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും ഒരു ഭരണമല്ലേ ചിലപ്പോൾ ചെയ്തു എന്ന് വരും ബട്ട് ഏകദേശം ആർ എസ് എസ് ലൈനിൽ പോകുന്ന ആർ എസ് എസ് കാരും കൂടെയുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരധികാരത്തിൽ വന്നിട്ട് എനിക്ക് മന്ത്രിയാകാനോ എം പി ആകാനോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനോ ഒന്നുമല്ല അതിൻ്റെയൊക്കെ പ്രായം എൻ്റെ കഴിയുകയും ചെയ്തു അതിനാൽ അവർക്കൊരു ക്ഷീണം സംഭവിച്ചു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷീണം സംഭവിച്ചു ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല എന്നാൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അപ്പോൾ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യനോവിക്കുന്നത് ഒരു മര്യാദയല്ല എത്ര അപവാദങ്ങളാണ് പരക്കുന്നത് ഒന്ന് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും മിനിഞ്ഞാന്ന് വരെ വലിയ ഡാർലിംഗ് ആയിരുന്ന വലിയ ഹീറോ ആയിരുന്ന യോഗി ആദിത്യനാഥിനെ നിമിഷ നേരം കൊണ്ട് എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ചു യോഗി പാലം വലിച്ചു യോഗി പാര വെച്ചു വിത്തൗട്ട് നോയിങ് ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഓർ പേഴ്സണാലിറ്റി ഒരു സാങ്കല്പികമായ ലിസ്റ്റ് ഇറക്കി മുപ്പത്തഞ്ച് എം പിമാർ അവർ യോഗി ആ കൊടുത്ത ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് ആരെയും മോദി വെച്ചില്ല എന്നാൽ പിന്നെ പാര വയ്ക്കാം എന്ന് മോദി തീരുമാനിച്ചു വാട്ട് യു തിങ്ക് അബൗട്ട് ഓൾ ദീസ് പീപ്പിൾ ഞാൻ ഉത്തർപ്രദേശിൽ നേരിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് അടുപ്പവും പരിചയമുള്ള ആൾക്കാരിൽ പലരെയും വിളിച്ചു ചോദിച്ചു അവരൊക്കെ പറഞ്ഞു ഇതിപ്പോൾ മോഹൻദാസ് ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങൾ തോറ്റു ഇപ്പം ഞങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾ കുറ്റക്കാരൻ മോദി പാലം വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അല്ലെങ്കിൽ പിന്നെ തോറ്റതെന്താ ആർ എസ് എസ് സഹകരിച്ചില്ല എന്താ ജെ പി നഡ്ഡ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞങ്ങളിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാറായി ആർ എസ് എസിൻ്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മുണ്ടക്കമുടക്കിക്കുത്തി തലക്കെട്ടുമൊക്കെ കെട്ടിയിട്ട് ആർ എസ് എസ്സുകാർ തോൽപ്പിക്കാനിറങ്ങി അപ്പോൾ യു പി ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ആർക്കും എന്തും പറയാമിപ്പോൾ ഞങ്ങൾ തോറ്റല്ലോ തോറ്റവനെ പറ്റി ആർക്കാ എന്താ പറഞ്ഞുകൂടാത്തത് നീ ഉഴപ്പനായിരുന്നു നീ കള്ളുകുടീനായിരുന്നു നിന്നെ ആർ എസ് എസ് സഹായിച്ചില്ല നീ യോഗിയുമായിട്ട് ചേർന്ന് പാലം വലിച്ചു നീ കോൺഗ്രസ്സിൽ നിന്ന് കാശു വാങ്ങിച്ചു സമാജ്വാദി പാർട്ടിന്ന് പൈസ മേടിച്ചു എന്താ പറഞ്ഞുകൂടാത്തത് ഞങ്ങളെപ്പറ്റി കാരണം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് തോറ്റു ഇതൊന്നും സത്യമല്ല സത്യത്തിൽ ഒരു ടാക്റ്റിക്കൽ വോട്ടിംഗ് മുസ്ലിങ്ങളിലും ഉണ്ടായി നമ്മുടെ അവർ വിലയിരുത്തുന്നു ടാക്റ്റിക്കൽ വോട്ടിംഗ് മുസ്ലിങ്ങൾ ഇപ്പോഴൊന്നുമല്ല ദീർഘകാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്രയധികം അവരിൽ വെറുപ്പ് സൃഷ്ടിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുസ്ലിങ്ങൾ ടാക്റ്റിക്കൽ വോട്ടിംഗ് ചെയ്തില്ല ചെയ്തില്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ചെയ്തില്ല ഇരുപത്തിനാലിൽ അവരുടെ ഉള്ളിൽ ഭയവും വെറുപ്പും വല്ലാതെ ജനിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിന് നേരത്തെ തിരിച്ചറിഞ്ഞില്ലേ അറിഞ്ഞതാണ് പക്ഷേ അത് തടയാൻ എന്തു ചെയ്യാൻ പറ്റും തടയാൻ സി എയെ പറ്റി ഒരു പ്രത്യേക അഭിപ്രായം അവരുടെ മനസ്സിലുണ്ടാക്കുക ഭരണഘടന മാറ്റുമെന്നും ഈ അങ്ങനെ റിസർവേഷൻ ഇല്ലാതാക്കുമെന്നും ദളിത് വിഭാഗങ്ങളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള അപവാദങ്ങളുണ്ടായി ഇതിന് കാരണമായിട്ട് ചാർസോ പാർ അപ്കി ബാർ ചാർസോ പാർ എന്നുള്ള മുദ്രാവാക്യം അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇപ്പം തോന്നുന്നു ബട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു അത് ചെയ്യണമായിരുന്നു ഇത് ചെയ്യണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ നടക്കുന്നത് ശുദ്ധമായ അപവാദ വ്യവസായമാണ് ബി ജെ പി കാരെയും ബി ജെ പിയെ സ്നേഹിക്കുന്നവരെയും അവരുടെ മനസ്സ് തകർക്കാനുള്ള അപവാദ വ്യവസായമാണ് ഇപ്പോൾ നടക്കുന്നത് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞതൊന്നും സത്യമല്ല നിങ്ങൾ എന്താ വിചാരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുപോയ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആ കാര്യം ശരിയാണ് തന്നെ ബി ജെ പി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തന്നെയാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് എത്രയോ കാലമായി ആർ എസ് എസുമായിട്ട് അടുത്ത് പെരുമാറുന്നവനാണ് ഞാൻ അതിൻ്റെയും ചുമതലക്കാരനൊന്നും അല്ല കേട്ടോ പക്ഷെ അടുത്ത് പെരുമാറുന്നവനാണ് ആർ എസ് എസ് എപ്പോഴും അങ്ങനെയാണ് ബി എം എസ് സ്വന്തം കാലിൽ നിൽക്കണം ഇപ്പോൾ അവർ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സ്വന്തം കാലിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഒരു മോശമാണ് ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി അച്ഛൻ്റെ എനിക്ക് കാശ് തരണ്ട ഇപ്പം ആവശ്യത്തിന് കാശ് എനിക്ക് കിട്ടുന്നുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ അച്ഛന് ഞാൻ അങ്ങോട്ട് കാശ് തരാം എന്ന് ഒരു മകനോ മകളോ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടായത് ഓ എൻ്റെ സഹായം അവനാവശ്യമില്ല എന്ന് പറഞ്ഞു ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നാൽ അവൻ്റെ ജോലി കളയിക്കണം ഇങ്ങനെയാണ് ഒരു അച്ഛൻ വിചാരിക്കുക ഇതെന്താണ് ഇതിൻ്റെ ഒന്നും ഇക്വേഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി എന്ന വ്യക്തിയുടെ ഭാവചലനങ്ങൾ ഡോൺ എന്നൊക്കെ പറയൂല രജനീകാന്തിനെ പോലെ ഒക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭാവം സോഷ്യൽ മീഡിയയിൽ അതുപോലത്തെ ഒരുപാട് റീലുകൾ വീഡിയോകളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആവേശം കയറിയിട്ട് മോദി എന്ന വ്യക്തിയുടെ പിന്നാലെ കൂടിയവരുണ്ട് അവരാണ് മുഴുവൻ എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് ഈ മോദി തോറ്റു കഴിഞ്ഞാൽ മോദി തോറ്റു എന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവർ തോൽപ്പിച്ചു എന്ന് പറയും അതുകൊണ്ട് ഇന്നലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മോദി കഴിഞ്ഞാൽ യോഗി വരണമെന്നാണ് പക്ഷേ ചീത്ത വിളിയുടെ ബഹളം യോഗിയുടെ നേർക്ക് ആർ എസ് എസിനെ ആർ എസ് എസ് എന്താണെന്ന് പോലും അറിയില്ല ചുമ്മാ ആർ എസ് എസിനെ ചീത്ത പറയുക ഒരുപാട് പേരുടെ മനസ്സിൽ ഈ ഒരു ധാരണയുണ്ട് സി പി എമ്മിന് ഡി വൈ എഫ് എ പോലെയാണ് ബി ജെ പിക്ക് ആർ എസ് എസ് ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ആർ എസ് എസ് എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിൽ എന്ത് മോക്ഷത്തിനെ ഈ ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുക അപ്പം പിന്നെ ബി ജെ പിക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവൽ ആർ എസ് എസ് പ്രവർത്തിക്കാനാണ് പിന്നെ ബി ജെ പിക്ക് എന്താ പ്രവർത്തനം ആ ഒന്നുമില്ല അത് മോദി ഇങ്ങനെ നടക്കും ഇതാണോ മനസ്സിൽ വിചാരിച്ചത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള അനാവശ്യ വിമർശനങ്ങളാണ് ഈ യോഗി പാല വെച്ചു ആർ എസ് എസ് പാലം വലിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു അംഗീകരിച്ചില്ല ഇങ്ങനെയൊക്കെ ആർ എസ് എസ് ഇപ്പോൾ പിണങ്ങിയെന്ന് വെച്ചോ ബി ജെ പി യുമായിട്ട് എങ്ങനെയാണ് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പ ഇരുപത്തി ഒമ്പതല്ലേ ഇരുപത്തൊമ്പതിന് ഇരുപത്തൊമ്പത് സീറ്റും തൂത്തുപിറുക്കി കൊണ്ടുപോയത് എങ്ങനെയാണ് മധ്യപ്രദേശിൽ ഒറീസ ഭീകരമായ മുന്നേറ്റമല്ലേ ഉണ്ടാക്കിയത് തെലങ്കാനയിൽ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ എന്തിനു കേരളത്തിൽ നമുക്കൊരു സീറ്റ് കിട്ടിയില്ലേ ഇതൊക്കെ ആർ എസ് എസ്കാർ പാലം വലിച്ചിട്ട് അല്ലെങ്കിൽ മോദി പുറകേന്ന് പണിച്ച് പിന്നെയും ബാക്കിയുള്ളവർ കൂടി ചെയ്തതാണ് അങ്ങനെയൊന്നുമല്ല ഒരു പ്രശ്നവും ഉണ്ടായില്ല ആകെ ഉണ്ടായ ഒരു പ്രശ്നം മുസ്ലിങ്ങളിലെ ഈ ഒരു സൈക്കിയാണ് ദാറ്റ് ഈസ് ടു ബി അഡസ്റ്റ് ഒരു കാര്യം ഇന്ത്യൻ മുസ്ലിങ്ങളും മനസ്സിലാക്കുക ആവുന്നത്ര മോദി നിങ്ങളെ സഹായിച്ചു പതിനെട്ട് ശതമാനമാണ് യു പിയിൽ മുസ്ലിങ്ങൾ പക്ഷേ അവർക്ക് കിട്ടുന്ന ഈ ന്യൂനപക്ഷ ഫണ്ട് വഴിക്ക് അവർക്ക് കിട്ടുന്നത് മുപ്പത്തിനാല് ശതമാനം ബെനിഫിറ്റാണ് ആയിട്ട് ഏകദേശം ഇരട്ടി കാശും സൗകര്യവും സംവിധാനവും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അവർ മാത്രമുള്ള ഗ്രാമത്തിൽ പോലും ഈ ആവാസ യോജന വഴിക്ക് വീടുകൾ സംഗതി എല്ലാം നൂറ് ശതമാനം പേർക്ക് കൊടുത്തിട്ടും ആ ബൂത്തിൽ പൂജ്യം വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ബി ജെ പി സോ ഇമാജിൻ ദ ബിഹേവിയർ അതിരിക്കട്ടെ അതൊരു ഹിസ്റ്റോറിക്കൽ ബിഹേവിയറാണ് ബട്ട് ഡയറക്ട്ലി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നു മുസ്ലിങ്ങൾ ആപ്പിനെ മോദിസെ പങ്കാലിയാതെ ഇന്ത്യയിൽ प्रयोग നിങ്ങൾ മോദിയെ ഡയറക്റ്റ് മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുകയാണ് മോദിയുമായിട്ട് ഒരു ഒരു ഗുസ്തി മത്സരത്തിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണോ അത് സംഭവിക്കുക ആരെങ്കിലും തല്ലും കൊല്ലും എന്നല്ല ഞാൻ പറയുന്നത് ഹി വിൽ ബി ഡീലിംഗ് വിത്ത് ഇറ്റ് റൂത്ത്ലെസ്ലി പ്ലെയിൻലി ആൻഡ് എഫിഷ്യൻ്റ് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുണ്ടാവില്ല നിങ്ങൾ നോക്കൂ കോൺഗ്രസ് ചെയ്തത് കുറേ ഫോം അടിച്ചു ആ ഫോം കൊണ്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ആഫീസിൽ നിന്ന് ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കും രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം ഉണ്ടല്ലോ ടക്കാ ടക്ക് ടക്കാ ടക്ക് ഒരു ലക്ഷം രൂപ കുറേ പേര് ഇത് വിശ്വസിച്ചു ഇന്നിപ്പോൾ ലക്നൗവിലും ഒക്കെ മുസ്ലിം സ്ത്രീകൾ ഈ ഫോമുമായിട്ട് കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഏഴാം തീയതി ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി ആരവ അവരെ സമാധാനിപ്പിച്ച് എങ്ങനെ വിടും എന്നറിയില്ല അവരുടെ കയ്യിലെല്ലാം ഈ ബോണ്ട് പേപ്പർ ഉണ്ട് തന്നെ ആരോ കോൺഗ്രസ്സുകാരൻ ഒപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കുറേ പേർ അതിനകത്ത് പറ്റിപ്പിൽപ്പെടും കുറച്ച് പേരെ കുറച്ച് കാലത്തേക്ക് പറ്റിക്കാൻ ആർക്കും സാധിക്കുവായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് സമാഹരിച്ച വോട്ടാണ് ഏതായാലും അത് ചെയ്തു സി എലക്ഷനിൽ പല തന്ത്രങ്ങൾ പലർ പയറ്റുന്നു അതിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പുറത്ത് അത്രയും സ്ട്രോങ് ആകണമായിരുന്നു പല കാരണങ്ങളും ആയില്ല അതിന് ഞാൻ കാരണമാണെങ്കിൽ പോലും എന്നെ തൂക്കിലേറ്റണം എന്ന് വിധിക്കുന്നത് ശരിയാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രവർത്തകനാണ് ഞാൻ ആവുന്ന പോലെ ശരി ഒരു പ്രവർത്തകൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പാർട്ടിയെ സ്വന്തം ആൾക്കാർ തന്നെ വഴക്ക് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എത്രയോ ജയവും തോൽവി ഞാൻ പണ്ട് പറഞ്ഞ കാര്യം ഒരു അഹങ്കാരമായിട്ട് പറയുകയില്ല കുറഞ്ഞപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലെങ്കിലും ഈ തിരഞ്ഞെടുപ്പുകൾ സൈഡിൽ നിന്ന് കാണുന്നവനാണ് ഞാൻ എത്ര തോൽവികൾ ഭീമാകാരമായ തോൽവികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഞങ്ങൾ ഭാരതീയ ജനസംഘം അരൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഇന്നത്തെ പോലെ അല്ല കേട്ടോ ഓടിച്ചിട്ട് പിടിച്ച് കൊളത്തിച്ചാടിച്ചൊക്കെയാണ് ഒരാളെ സ്ഥാനാർത്ഥിയാവാൻ സമ്മതിക്കുന്നത് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി ആവാനായിട്ട് അടിപിടിയാണ് അന്ന് അങ്ങനെയല്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുങ്ങിക്കളഞ്ഞു അങ്ങനെ ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു നടരാജൻ വൈദ്യർ എന്നു പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ അല്പം കാശൊക്കെയുണ്ട് വൈദ്യരാണ് തിരുമ്മ് ചികിത്സ കുറച്ച് വസ്തു പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് ഒരു അവിടുത്തെ ആ ഏരിയയിലെ ഒരു പ്രമാണിയാണ് ഇദ്ദേഹത്തെ തന്നെ നിർത്തണ കാരണം ബാക്കിയുള്ളവരുടെ കാശൊന്നുമില്ല എന്തെങ്കിലും നാല് പോസ്റ്ററൊക്കെ ഒട്ടിക്കണ്ടേ അങ്ങനെയൊക്കെ ചെയ്ത് പുള്ളിയുടെ കാശും പോയി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഓട്ടാണ് കിട്ടിയത് അപ്പം അന്ന് ജനസംഘക്കാരായ ഞങ്ങളത് കൂടിയിട്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് കിട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്കിത് കൂട്ടാം ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിലാണ് അസാധുവിന് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ വി ഫെൽ ദാറ്റ് യെസ് വി ഗോട്ട് ത്രീ ഫിഫ്റ്റി ത്രീ ലെറ്റ് എസ് സീ നെക്സ്റ്റ് ടൈം അതല്ലാതെ ഇന്നയാൾ ഇന്നത് ചെയ്തില്ല അത് ചെയ്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തലോ സംഗതിയോ ഒന്നും ഉണ്ടായില്ല ചിലർ എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ മുന്നൂറ്റി അമ്പത്തിമൂന്നിന് പകരം നാനൂറ്റമ്പത്തിമൂന്ന് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ശരി ഇത്രയും കിട്ടി നമുക്ക് നോക്കാം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വേണ്ട ഒരു ഒരു പോസിറ്റീവായിട്ട് വേണ്ട ഇത് ആലോചിക്കാൻ ആദ്യത്തെ ഒന്ന് രണ്ടോ ദിവസത്തെ ഷോക്ക് എനിക്ക് മനസ്സിലായി പക്ഷേ അത് കഴിഞ്ഞുള്ള അബ്യൂസ് അബ്യൂസുണ്ടില്ല ടുവേഴ്സ് അതേഴ്സ് ഈ തോൽപ്പിച്ചു എന്ന് പറയുന്ന ആരോപിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ആർ എസ് എസിനെയും യോഗി ആദിത്യനാഥിനെയും വിച്ച് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് യു എനിവെയർ പ്ലീസ് കൺട്രോൾ യുവർ ഇമോഷൻസ് ആൻഡ് ബി കൂൾ കാം വെയ്റ്റ് ഫോർ എ ചേഞ്ച് ജോ ഹോ ഗെയാ ഹോ ഗ്യാ നവ് യു ക നോട്ട് ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ഇറ്റ് കാലം മുന്നോട്ട് പോവുകയല്ലേ അപ്പോൾ പിന്നെ ഇതിൽ അനാവശ്യമായ ഒരു ബഹളം അത് തെറ്റാണ് അത് ചെയ്യാതിരിക്കുക അതിൽ നിന്ന് പിന്തിരിയുക താങ്ക് യു